നമസ്കാരം. നിഷ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 4581 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 3920 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായത്. ഇവരിൽ 527 പേരുടെ രോഗബാധയുടെ ഉറവിടം വ്യക്തമല്ല. 6684 പേർക്ക് രോഗമുക്തി ലഭിച്ചു. സംസ്ഥാനത്ത് 46126 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.93%. 47 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത് കോഴിക്കോടാണ്. 574 പേരാണ് രോഗബാധിതരായത്. കോവിഡ് രോഗബാധ രൂക്ഷമായി തുടരുന്ന ദില്ലിയിൽ കോവിഡ് പരിശോധനകൾ ഉയർത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ദില്ലിയിലെ കോവിഡ് സാഹചര്യം വിലയിരുത്തുന്ന യോഗത്തിലാണ് തീരുമാനം. 500 ICU ബെഡുകൾ നൽകാമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയതായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു. ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന അതീവ ജാഗ്രതയിൽ. ശ്രീനഗർ ആസ്ഥാനമായുള്ള ചിനാർ കോറിലെ സൈനികരെ കൂടി നിയന്ത്രണ രേഖയിലേക്ക് നീക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജമ്മുവിലെ രാജ്യാന്തര അതിർത്തിയിൽ BASF കൂട്ടായും കരസേന നിലയുറപ്പിക്കും. വെള്ളിയാഴ്ച ഇന്ത്യ പ്രത്യാക്രമണത്തിൽ 11 പാക് സൈനികരെ വധിച്ചിരുന്നു. ഇന്ത്യയുടെ 5 സൈനികർ വീരമൃത്യു വരിച്ചു. പാകിസ്ഥാൻ ഇനിയും പ്രകോപനത്തിന് മുതിർന്നാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് സേനയുടെ തീരുമാനം. ഒരു വർഷത്തെ കോഴ്സ് അടക്കം ബിരുദാനന്തര തലത്തിൽ നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുന്ന അധ്യയന വർഷം മുതൽ നടപ്പാകും. പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം കോഴ്സുകളിൽ മാറ്റം കൊണ്ടുവരാനുള്ള അനുമതി വൈകാതെ സർവകലാശാലകൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നൽകാൻ നടപടി തുടങ്ങിയതായി UGC അറിയിച്ചു. ഈ വർഷം തന്നെ പുതിയ രീതിയിൽ കോഴ്സുകൾ തുടങ്ങണമോ എന്ന് സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാം. ഗവേഷണത്തിന് ഊന്നൽ നൽകും വിധമാണ് PG കോഴ്സുകളിലെ മാറ്റം. 3 വർഷ ബിരുദം കഴിഞ്ഞെത്തുന്നവർക്ക് 2 വർഷ PG തുടരും. ഇതിൽ 2ാം വർഷം പൂർണ്ണമായും ഗവേഷണ അധിഷ്ഠിതമാക്കും. 4 വർഷത്തെ ഗവേഷണ അധിഷ്ഠിത ബിരുദം നേടുന്നവർക്കായി 1 വർഷത്തെ PG കോഴ്സും ഉണ്ടാകും. 3 വർഷത്തെ UGയും 2 വർഷത്തെ PGയും സംയോജിപ്പിച്ചുള്ളതാണ് പഞ്ചവത്സര കോഴ്സ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഒരു മൊബൈൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ സാധിക്കും. www.lsgelection.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വോട്ടറെ തിരയുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം ജില്ലയും വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പറും തുടർന്ന് ക്യാപ്ചർ കോഡും എൻ്റർ ചെയ്താൽ പട്ടികയിൽ പേരുണ്ടോയെന്ന് അറിയാം. വോട്ടർ ID നമ്പർ അറിയില്ലെങ്കിൽ വെബ്സൈറ്റിലെ വോട്ടർ പട്ടിക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പട്ടികയിൽ നിന്ന് പേര് കണ്ടെത്താം. ഇവിടെ ജില്ല, തദ്ദേശ സ്ഥാപനം, വാർഡ്, പോളിംഗ് സ്റ്റേഷൻ എന്നിവയും ക്യാപ്ചർ കോഡും എൻ്റർ ചെയ്താൽ ഇംഗ്ലീഷിലും മലയാളത്തിലും വോട്ടർ പട്ടിക പരിശോധിക്കാൻ അവസരമുണ്ട്. കോവിഡ് മഹാമാരിക്കിടെ ഈ വർഷത്തെ 21-ാമത്തെ ചുഴലിക്കാറ്റായ വാംകോ ഫിലിപ്പീൻസിൽ നാശം വിതച്ചു. ചുഴലിക്കാറ്റിൽ 53 പേരാണ് കൊല്ലപ്പെട്ടത്. 22 പേരെ കാണാതായി. വിയറ്റ്നാമിലും 165 കിലോമീറ്റർ വേഗത്തിലുള്ള ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ 4 പ്രവിശ്യകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. അമേരിക്കയിൽ ജോ ബൈഡന്റെ വിജയം ചോദ്യം ചെയ്ത് ഡൊണാൾഡ് ട്രംപ് സമർപ്പിച്ച 9 ഹർജികൾ കോടതി നിരസിച്ചു. അതേസമയം 1000 കണക്കിന് ട്രംപ് അനുകൂലികൾ വൈറ്റ് ഹൌസിന് മുന്നിലൂടെ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ലൂയിസ് ഹാമിൽട്ടന് ഫോർമുല 1 കിരീടം ലഭിച്ചു. ഫോർമുല 1 തുർക്കി ഗ്രാൻഡ് പ്രീ കിരീടമാണ് 35-കാരനായ ലൂയിസ് ഹാമിൽട്ടന് ലഭിച്ചത്. 94-ാം വിജയം കൂടിയാണ് ഇത്. ഇതോടുകൂടി
മൈക്കിൾ ഷുമാക്കറുടെ നേട്ടങ്ങൾക്ക് ഒപ്പമെത്തി ലൂയിസ് ഹാമിൽട്ടൺ. ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ നായകൻ സൗമിത്ര ചാറ്റർജി കൊൽക്കത്തയിൽ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ബംഗാളി സിനിമയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ അതുല്യ പ്രതിഭയായിരുന്നു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. സംസ്കാരം കൊൽക്കത്തയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഇന്നത്തെ നിഷ് ആംഗ്യഭാഷ വാർത്ത അവതരണം പൂർണ്ണമാകുന്നു. നമസ്കാരം.